ഇപ്പോൾ രാത്രി സമയം 1. ഇസ്മത് അവനൊരു സ്റ്റുഡൻ്റ്, അവൻ്റെ വയസ്സ് 18. തൻ്റെ റൂമിൽ ബെഡിൽ കിടന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാം നോക്കുകയായിരുന്നു. അവൻ ശരിക്കും 10 മണിക്ക് അതിൽ ആക്റ്റീവായി. പക്ഷേ ഇപ്പോഴും അവൻ്റെ മനസ്സ് നിറഞ്ഞില്ല. ഓഹോ, ഇന്ന് ഏതോ ഒരു പെണ്ണ് ഫോളോ റിക്വസ്റ്റ് തന്നിട്ടുണ്ടല്ലോ. അവനൊരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു. ആ പെണ്ണിന്റെ പേര് റിയ. ആ പ്രൊഫൈൽ പിക്ചറിൽ അവൾ എങ്ങനെയായിരുന്നെന്നാൽ ഒരു ഭംഗിയുള്ള പെണ്ണ് ഒരു ശ്മശാനത്തിൽ തനിച്ചു നിൽക്കുകയായിരുന്നു. പെണ്ണ് കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ ഇവൾ എന്തിനാ മയാനത്തിന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ ആ പെണ്ണിനോടൊപ്പം ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ഹായ്. ഹലോ. നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാമോ? ഫോൺ ചെയ്ത് സംസാരിക്കാലോ. ആ മെസ്സേജ് വന്നതും തന്നെ റിയയുടെ കയ്യിൽ നിന്നും കോൾ വന്നു. എന്താ, നിങ്ങൾ അറിയാവുന്നവരോട് മാത്രമേ സംസാരിക്കുള്ളോ? ഇല്ല, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളത് അറിയാത്തവരോട് സംസാരിക്കാനല്ല വെച്ചിരിക്കുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാം അല്ലാതെ വേറെ ഒന്നും ഇഷ്ടമല്ല. ഇതിൽ എപ്പോഴും ആക്റ്റീവായിരിക്കണമെന്ന് മനസ്സിന് തോന്നും. പക്ഷേ നമ്മളെ കൊണ്ടൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല, ഇരിക്കുന്ന സ്ഥലത്തൊന്നും മാറാൻ പറ്റില്ല. ഹേയ്, നിനക്കും എന്നെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇഷ്ടമാണോ? എന്നാ ഒരു കാര്യം പറ, നിന്റെ പിക്ചറിലൊക്കെ എന്തിനാ ഈ മയാനത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത്? ഈ ശ്മശാനത്തിനടുത്തായിട്ടാണ് എന്റെ വീടുള്ളത്. ശരി, വിട്ടേക്കേ. നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നു? ശരി, നീ ഒരു കാര്യം പറ, നീ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ? ഇഷ്മിത് ആ ചുടുകാട് കണ്ടതിന് ശേഷം അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ. എന്നാലും അവൻ അതിനെക്കുറിച്ച് അവളോട് ഒന്നും തന്നെ ചോദിച്ചില്ല. ഇങ്ങനെ അവരുടെ സംസാരം കൂടി. പിന്നെ 3 ദിവസത്തിനകം തന്നെ അവൻ റിയയെ കാണണമെന്ന് ചോദിച്ചു. നല്ലോണം ആലോചിച്ചോ, ഇനി കാണണമെന്ന് പറഞ്ഞിട്ട് വന്നില്ലാന്ന് വെച്ചോ, അതിനുശേഷം നിനക്ക് തന്നെ കഷ്ടം അധികമാകും. നീ തന്നെ വിളിച്ചു, പിന്നെ ഞാൻ വരാതെ ഇരിക്കോ? എന്നാ ശരി, നാളെ നിനക്ക് ഞാൻ ശരിക്ക് 7 മണിക്ക് സമയം തരാം. സഞ്ജീവനകത്ത് വന്ന് അത് കടന്നതിന് ശേഷം 100 അടി വരണം. അതിനുശേഷം ഒരു ശ്മശാനം വരും. പിന്നെ ആ ചുടുകാടും കടന്നു വന്നതിന് ശേഷം ചില കുറ്റിച്ചെടികൾ കണ്ണിൽ കാണും. അത് കടന്ന് നീ വന്നാൽ മതി, ഞാൻ അവിടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. ഓക്കേ, ഞാൻ നാളെ വരാം. ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ ഞാൻ വേഗം വന്നേക്കും. അടുത്ത ദിവസം വൈകുന്നേരം 6 മണിയായിരിക്കും. ഇഷ്മിത് കുളിക്കാനായി ബാത്റൂമിലേക്ക് പോവുകയായിരുന്നു. ഡാ മോനെ, ഇഷ്മിത് അകത്ത് നിന്റെ അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛൻ എന്താ ഈ നേരത്തിൽ കുളിക്കുന്നത്? എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണാൻ പോവാനുണ്ട്. ഇവിടെ നോക്കി ഇഷ്മിത്, ഇന്ന് നീ എവിടെയും പോകാൻ പാടില്ല, മനസ്സിലായോ? ഞങ്ങൾ രണ്ടുപേരും ഇന്നൊരു വെഡിംഗ് പാർട്ടിക്ക് പോവുകയാ. പിന്നെ രോഹിത്തും ഡൽഹിയിലേക്ക് പോയിരിക്കുക. അതുകൊണ്ട് നീ വീട്ടിൽ തന്നെ വേണം, മനസ്സിലായോ? ശരി, നിങ്ങളൊക്കെ പോയി ചുറ്റിയേക്ക്, ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാൻ പോവുകയാണ്. പൊലിമ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ തന്റെ അറയിലേക്ക് പോയി. പിന്നെ ഉടൻ തന്നെ ആ കതക് അവൻ അടച്ചു വെച്ചു. കുറച്ചു സമയത്തിനകം 7 മണിയായി. പിന്നെ അവന്റെ പേരൻസ് വെഡിംഗ് പാർട്ടിക്കായി തിരിച്ചുപോയി. ഹാളിൽ ഇരുന്നു കൊണ്ട് തന്റെ ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്തു. ഹലോ ഇഷ്മിത്, നീ 7 മണിക്ക് വരാന്നല്ലേ പറഞ്ഞേ, നീ എവിടെയാ? ഹേ, ഇവിടെ നോക്ക്, ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ എന്റെ അച്ഛനമ്മേന്റെ ഫ്രണ്ടിന് കല്യാണം വന്നിട്ടുണ്ടായിരുന്നു, അവരവിടെ പോകുന്നതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വീട്ടിലുണ്ടായേ പറ്റുള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നീട് അത് നിനക്ക് വലിയ കഷ്ടമാകുമെന്ന്. അതിനുശേഷം ഇഷ്മിത് ഒരുപാട് മെസ്സേജ് ചെയ്തു, പക്ഷെ അവൾ ഓൺലൈനിൽ വന്നതേ ഇല്ല. ഒന്ന് വേഗത്തിൽ വണ്ടി ഓടിക്കോ, നമ്മൾ അവിടെ സമയത്തിന് ചെന്നെത്തണം. എടാ, ഞാൻ വേഗമായിട്ടാ പോകുന്നത്, ഞാൻ എന്താ പറക്കുകയാണോ? അവർ രണ്ടുപേരും പെട്ടെന്ന് നോക്കി. ആ റോഡിന് നടുകിലായിട്ട് ഒരു പെണ്ണ് ഇരുന്നു കൊണ്ട് തന്റെ മുഖം മുട്ടിയിൽ മറച്ച് കരയുകയായിരുന്നു. അവളുടെ ഡ്രസ് മോഡൺ ആയിരുന്നു, മുടിയൊക്കെ പിരിച്ചിട്ടിരുന്നു. അവളെ കണ്ടിട്ട് നവീൻ ബ്രേക്ക് ഇട്ടു. ഈ പെണ്ണിനെന്താ വട്ടാണോ, ഇങ്ങനെ നടു റോട്ടിലിരുന്നു കൊണ്ട് ആരാ കരയുക? അവർ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് പോയി. അവളുടെ കരച്ചിൽ വീണ്ടും അധികരിച്ചു. മോളെ, നീ ആരാ മോളെ? എന്തിനാ ഇങ്ങനെ നടു റോട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? എനിക്ക് ആരും കൂട്ടുകാരില്ല, ആർക്കും തന്നെ എന്നെ കാണാൻ ഇഷ്ടമല്ല. മോളെ, നിന്റെ വീട് എവിടെയാ ഉള്ളത്? അവൾ ശാന്തമായി മാറി. പിന്നെ 1 മിനിറ്റിനകത്ത് അവൾ തല മുകളിലേക്ക് പൊക്കി അവർ രണ്ടുപേരെയും തുറച്ചു നോക്കി. അവർ രണ്ടുപേരും പേടിച്ചു, എന്നിട്ട് കാറിലിരുന്നു തിരിച്ചവർ വീട്ടിലേക്ക് പോയി.
കാണാൻ എത്ര ഭയങ്കരമായിരുന്നു അവൾ. തീർച്ചയായും അവൾ ഒരു ഭയങ്കരമായ പ്രേതമായിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് പല്ലവി പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അവളുടെ ഹൃദയം തന്നെ നിലച്ചുപോയി. അവർ നോക്കുമ്പോൾ ആ പെണ്ണ് മിന്നൽ വേഗത്തിൽ അവരുടെ കാറിന് പുറകിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുക ചേട്ടാ. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. അപ്പോഴാണ് നവീൻ മ്യൂസിക് സിസ്റ്റത്തിൽ ഹനുമാന്റെ മന്ത്രം ഇട്ടുവിട്ടത്. പിന്നെ വണ്ടി ഫുൾ സ്പീഡിൽ മുൻപോട്ട് ഓടിച്ചു. ഇപ്പോൾ പല്ലവി നോക്കി. ആ പ്രേതം പുറകിലോട്ട് തിരിഞ്ഞോടാൻ തുടങ്ങി. ആ ദൈവത്തിന് വേണം നന്ദി പറയാൻ ആ പ്രേതം തിരിച്ചോടി. അവർ രണ്ടുപേരും വളരെ പേടിയോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ അച്ഛ അമ്മ, നിങ്ങളെന്താ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നത്? ഇഷ്മിത് വീണ്ടും വീണ്ടും ചോദിച്ചത് കൊണ്ട് അവസാനം എല്ലാ കാര്യങ്ങളും അവർ ഇഷ്മിത്തിനോട് പറഞ്ഞു. ഇത് കേട്ടതും ഇഷ്മിത്തിന് വളരെ സങ്കടമായിരുന്നു. രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം അവൻ തന്റെ അറയിലേക്ക് പോയി. അപ്പോഴാണ് അവന് റിയയുടെ കയ്യിൽ നിന്നും കോൾ വന്നത്. നിന്റെ അച്ഛനും അമ്മയും പാർട്ടിയിൽ നിന്നും തിരിച്ചു വന്നോ? ഇല്ല, അവര് പോയിട്ടേ ഇല്ല. ഏത് പേടിപ്പിക്കുന്ന പെണ്ണാണ് അവരെ പേടിപ്പിച്ചെന്ന് അറിയില്ല. ശരി, ഇപ്പൊ പറ, നമ്മൾ മീറ്റ് ചെയ്യുന്ന പ്ലാൻ എന്തായി? ഞാൻ നാളെ രാവിലെ നമുക്ക് പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. എന്നാ ശരി, ഇത്തവണ തീർച്ചയായും വരണം, ഇല്ലെങ്കിൽ അതിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. മനസ്സിലായോ? ആ, നാളെ 7 മണിക്ക് എന്തായാലും വന്നേക്കാം. അടുത്ത ദിവസം ഇഷ്മിത് കോളേജ് കഴിഞ്ഞതിനു ശേഷം 5 മണിക്കൊക്കെ വീട്ടിലേക്ക് പോയി. ആ ചേട്ടാ, നിങ്ങൾ ഇങ്ങോട്ടാ പോകുന്നത്? ആ, ഞാനൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് പോവുകയാണ്, 10 മണിക്ക് തിരിച്ചു വന്നേക്കും. ചേട്ടാ, പക്ഷേ ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. കാറ് നിങ്ങൾ എടുത്തിട്ട് പോയാൽ ഞാൻ എങ്ങനെ തിരിച്ചു പോവും? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ബൈക്ക് നീയല്ലേ റിപ്പയർ ചെയ്തത്. ശരി, ചെയ്താൽ നിനക്ക് നാളെ പോവാം. ശരി, നാളെ പോ. ഇത് പറഞ്ഞിട്ട് രോഹിത് കാർ എടുത്തിട്ട് തിരിച്ചു. ശരിക്കും 7 മണിക്ക് റിയയുടെ അടുത്തുനിന്നും അവന് ഫോൺ വന്നു. നീ ഇന്ന് ശരിക്കും 7 മണിക്ക് വരാന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ നീ എവിടെയാ? ശരിയെടാ, എന്ത് പറയാനാ. ചേട്ടൻ കാർ എടുത്തിട്ട് പോയി, പിന്നെ എന്റെ ബൈക്കാണ് റിപ്പയറിലാണ്. ഇന്ന് എനിക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റില്ല. നിങ്ങളുടെ ചേട്ടൻ നീ എന്നെ കാണാൻ വരുന്നത് തടുത്ത് വലിയ തെറ്റ് ചെയ്തു. ഏ, അവരെന്റെ ചേട്ടനാണ്, എനിക്ക് അവരോട് തല്ലുകൂടാൻ പറ്റുമോ? ഇത് 2-ാമത്തെ വട്ടമാ അഷ്മിത്. ഇതിന്റെ ഭവിഷ്യത്ത് വളരെ മോശമായിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഓഫ്ലൈനിൽ പോയി. ആ സമയത്ത് രോഹിത് തന്റെ ഓഫീസ് മീറ്റിംഗിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കാറ് നിന്നുപോയി. അദ്ദേഹം നോക്കിയപ്പോൾ കാറിന്റെ ലൈറ്റും ഓഫായി പോയി. പിന്നെ അദ്ദേഹം ആ സമയത്ത് നടുക്കാട്ടിലായിരുന്നു. മാത്രമല്ല, സമയവും ഒരുപാട് ഇരുട്ടിയിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ മിറർ കണ്ടത്. അദ്ദേഹം നോക്കി. അതായത്, പുറകിലുള്ള സീറ്റിൽ ഒരു പെൺകുട്ടി ഇരിക്കുകയായിരുന്നു. അവൾ നല്ല മോഡേൺ ഡ്രസ് ഇട്ടിരുന്നു. പിന്നെ നല്ല നീളമുള്ള തലമുടി, അത് അവളുടെ മുഖം മറച്ചിരുന്നു. അപ്പോഴാണ് രോഹിത് ഉടൻ തന്നെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയത്. ആരാണ് നീ? അപ്പോഴാണ് ആ പെൺകുട്ടി അവന്റെ കഴുത്തിൽ പിടിച്ചത്. രോഹിത് തന്നെ തന്നെ അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചു. അദ്ദേഹത്തിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. പിന്നെ രോഹിത് മയങ്ങിപ്പോയി. രാത്രി ഒരുപാട് ഇരുട്ടിയതിനു ശേഷം പോലും അദ്ദേഹം വീട്ടിലേക്ക് വന്നില്ല. അതുകൊണ്ട് വീട്ടിലുള്ളവർ ആകെ പേടിച്ചു പോയി. ശരിക്കും 11 മണിക്ക് രോഹിത് തന്റെ വീട്ടിലേക്ക് വന്നു. അല്ല മോനെ രോഹിത്, നിനക്ക് എന്താ പറ്റിയത്? നിങ്ങൾ അകത്തേക്ക് പോകൂ, ഞാൻ പറയാം. അവർ രോഹിത്തിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. രോഹിത് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഇത്തവണ ഇഷ്മിത്തും ആകെ പേടിച്ചു പോയി. അവൻ തന്റെ അറയ്ക്കകത്ത് ചെന്നു. എന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് അച്ഛനമ്മ ഉള്ളത് കൊണ്ടാണ് എനിക്ക് റിയനെ കാണാതായി പോയത്. അന്ന് രാത്രിയാണ് അച്ഛനമ്മ ഒരു ഭയങ്കരമായ പെണ്ണിനെയും കണ്ടത്. ഇന്ന് ചേട്ടനെ കൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ചേട്ടനും ഒരു ഭയങ്കരമായ ഒരു പെണ്ണിനെ കണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ റിയ പറഞ്ഞ അതേ വാക്ക് ഓർമ്മ വന്നു. അങ്ങനെ നോക്കാൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലാന്ന് വെച്ചോ, അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് വളരെ വലുതായിരിക്കും. ഇപ്പോൾ ഇഷ്മിത്ത് ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. അവൻ അടുത്ത ദിവസം തന്നെ റിയയെ കാണാൻ വരാമെന്ന് പറഞ്ഞു. അവൻ ഇത്തവണ ആരോടും പറയാതെ വീട്ടിൽ നിന്നും തിരിച്ചുപോയി. അവൻ ആ ശ്മശാനത്തേക്ക് പോയി. ആ ശ്മശാനം വൈകുന്നേര സമയത്ത് വളരെ ഭയങ്കരമായിരുന്നു.
പക്ഷേ അവൻ ഇന്ന് റിയയെ കാണാൻ തീരുമാനിച്ചു ചെന്നു. അതുകൊണ്ട് അവൻ നിന്നതേയില്ല. ആ ശ്മശാനം കടന്നതും തന്നെ ഇപ്പോൾ അവന്റെ കണ്ണുകളിൽ ആ പുൽച്ചെടികൾ കണ്ടു. ഈ പൊതുര് നമ്മൾ കഴിഞ്ഞു പോയാൽ നമുക്ക് റിയനെ കാണാനും പറ്റും. ഇത് പറഞ്ഞിട്ട് അവൻ ആ കുറ്റിച്ചെടിയിൽ കാൽ വെച്ചു. കുറച്ചു ദൂരം ചെന്നതിനു ശേഷം പെട്ടെന്ന് അവന്റെ കാലുകൾ ആ ചെടിക്കിടയിൽ കുടുങ്ങിപ്പോയി. ആ സ്ഥലം ആകെ ഇരുട്ടായി തോന്നി. അതുകൊണ്ട് അവന്റെ കാലുകൾ പുറത്തെടുക്കാൻ കഴിയാതെ വന്നു. അവനെങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ ആ കുറ്റിച്ചെടിയിൽ ഉണ്ടായിരുന്ന മുള്ളുകളൊക്കെ അവന്റെ കാലിൽ കുത്തുന്നത് പോലെ തോന്നി. നീ എവിടെയാണ് ഉള്ളത്? അവനൊരു മറുപടിയും കിട്ടിയില്ല. പക്ഷെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകാൻ തുടങ്ങി. പിന്നെ വളരെ വേഗതയിൽ കാറ്റ് വീശാൻ തുടങ്ങി. എന്റെ കാൽ എവിടുന്ന് പുറത്തു വരുന്നില്ലല്ലോ, ഇപ്പൊ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അവൻ വളരെ സങ്കടത്തോടെ തന്റെ കണ്ണുകൾ തുറന്നു. അവൻ നോക്കിയപ്പോൾ ഒരു വലിയ മരം ആ പുയൽ കാറ്റ് കാരണം അനങ്ങുകയായിരുന്നു. എന്റെ ദൈവമേ, ഈ മരം വീകാൻ പോകുന്ന തോന്നുന്നത്. അവൻ തന്റെ കാലുകൾ എടുക്കാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആ മരം ഇഷ്മിത്തിന്റെ മേലിൽ വീണത്. പിന്നെ അവൻ അതിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. ഇഷ്മിത്തിന്റെ വായിൽ നിന്നും ഒരു ശബ്ദവും വന്നില്ല. അവൻ എങ്ങനെയായിരുന്നെന്നാൽ അവന്റെ മൊത്തം എലുമ്പും ആ മരത്തിന്റെ ഭാരം കാരണം ഒടഞ്ഞു പോയതുപോലെ തോന്നി. അവൻ വേദന കൊണ്ട് നിലവിളിച്ച ശബ്ദം ആ സ്ഥലം മൊത്തം മുഴങ്ങി. അതിനുശേഷം അവന്റെ കണ്ണുകൾ മൂടപ്പെട്ടു. കുറച്ചു സമയത്തിനു ശേഷം ഇഷ്മിത്, എണീക്ക് ഇഷ്മിത്. അവൻ നോക്കിയപ്പോൾ ആ ഭംഗിയുള്ള പെൺകുട്ടി അവന്റെ മുൻപിൽ നിൽപ്പുണ്ടായിരുന്നു. ഇഷ്മിത്, ഒരു വിധേന നീ എന്റെ അടുത്ത് വന്നെത്തി. ഇഷ്മിത് അവളുടെ ഭംഗി കണ്ട് മതി മറന്നുപോയി. പിന്നെ അവൾ അവനെയും കൂട്ടിക്കൊണ്ട് അതേ സ്ഥലത്തെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. രണ്ടുപേരും ഒരുപാട് സമയം സംസാരിച്ചിരുന്നു. ഒരുപാട് സമയം അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു. ഇവിടുന്ന് പോവാൻ മനസ്സേ വരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പോയേ പറ്റുള്ളൂ. രാത്രി വല്ലാതെ വൈകിപ്പോയി. അവിടെ ചെന്ന് നീ എന്തു ചെയ്യാൻ പോക? നീ ഇവിടെ തന്നെ എന്റെ കൂടെ കാണു, നമുക്കിവിടെ സന്തോഷിക്കാം. നീ എന്താ കളിക്കുകയാണോ? ഞാൻ എങ്ങനെ നിന്റെ കൂടെ ഈ കാട്ടിലുണ്ടാവാൻ പറ്റും? ഞാനില്ലേ അതുപോലെ. നീ എങ്ങനെയാ അവിടെ താമസിക്കുന്നത്? ഒരു പക്ഷേ നിനക്ക് വിശന്നാൽ നീ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഇവിടെ നമ്മൾ കഴിക്കേണ്ടോ കുടിക്കേണ്ടോ ഒരു ആവശ്യവുമില്ല. മരിച്ചതിനു ശേഷം നമുക്ക് എങ്ങനെ വിശക്കാനാ? ഇതെന്ത് കളിയാണ്? ഇത് കേട്ടതും റിയയുടെ കണ്ണുകൾ ചുവന്ന നിറത്തിൽ മാറി. പിന്നെ അവൾ ചിരിച്ചു. നിന്റെ കണ്ണിന് എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, മരിച്ചതിനു ശേഷം ദാഹമോ വിശപ്പോ കാണില്ലെന്ന്. ഇനി നീയും എന്നോടൊപ്പം ഇവിടെ തന്നെ ഇരിക്കാൻ പോകുന്നു. ഞാൻ എന്തിനു ഇവിടെ ഉണ്ടാവണം? നീ മരിച്ചു പോയിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ ജീവനോടല്ല ഉള്ളത്. അതെയോ? ഒന്ന് തിരിഞ്ഞു നോക്ക് ഇഷ്മിത്. ഇത് കേട്ടിട്ട് ഇഷ്മിത് തിരിഞ്ഞു നോക്കി. അവൻ ആ വലിയ മരത്തിന് താഴെ മരിച്ചു കിടക്കുകയായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? നീ മരിച്ചു കഴിഞ്ഞു ഇഷ്മിത്. ഇപ്പോൾ നീ എന്റെ യഥാർത്ഥ കൂട്ടുകാരനായി മാറിയിരിക്കുന്നു. ഇനി നീ ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത് എന്നേക്കുമായി. ഇല്ല, ഹഹ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